പി അരവിന്ദൻ കൂടി ചേരുകയാണ്. ശ്രീ കെ പി അരവിന്ദൻ, ഇപ്പോൾ ഈ വർഷം കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി നൽകിയ കണക്കനുസരിച്ചാണെങ്കിൽ 20 മരണങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ അതിൽ 4 പേർ പൂർണ്ണമായും ഒരാൾ ഭാഗികമായും വാക്സിൻ എടുത്തിരുന്നു. ഇപ്പോൾ ഇത് അഭിരാമി കൂടി അതിലേക്ക് വരികയാണ്. അഭിരാമി 3 ഡോസ് വാക്സിൻ എടുത്തിരുന്നതുമാണ്. വാക്സിൻ എടുത്തിട്ടുമുള്ള പേവിഷബാധയേറ്റുള്ള മരണം വീണ്ടും. ഡോക്ടർ കെ പി അരവിന്ദൻ, ഈ കൂടുതൽ പേര് വാക്സിൻ എടുക്കാത്തവർക്ക് തന്നെ ആണ് വന്നിട്ടുള്ളത്. എങ്കിൽ പോലും 4-5 പേർക്ക് ഇത് ഇങ്ങനെ വാക്സിൻ എടുത്തവരിൽ വന്നത് തീർച്ചയായിട്ടും കൂടുതൽ അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. പക്ഷെ ഈ കേസുകളിലെല്ലാം ഞാൻ അന്വേഷിച്ചതെന്ന് മനസ്സിലായിട്ടുള്ളത് വളരെ ഒരു ചെറിയ കാലയളവിനുള്ളിലാണ് മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. സാധാരണ വാക്സിൻ ഫെയിലിയർ ആണെങ്കിൽ, വാക്സിന്റെ ഒരു പ്രവർത്തനത്തിലുള്ള പ്രശ്നമാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ സമയമെടുത്താണ് മരണങ്ങൾ ഉണ്ടാവുക. ഇത് വളരെ പെട്ടെന്ന് വന്നതുകൊണ്ട് വാക്സിൻ അല്ല പ്രശ്നം, പക്ഷേ അതിനു മുമ്പുള്ള വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് പ്രത്യേകിച്ചും ഗുരുതരമായിട്ടുള്ള കടികൾ, അതായത് മുഖത്തുള്ള ആ കടികൾ, ഇതിൽ പല കേസിലും മുഖത്താണ് കടി ഏറ്റിട്ടുള്ളത്. പിന്നെ കയ്യുടെ കൈപ്പത്തിയിൽ ഉള്ള ഇത് രണ്ടും, ഇങ്ങനെയുള്ള ഇത് കൂടുതൽ ഡേഞ്ചറസ് ആണ്. അങ്ങനെയുള്ളതിന് അടിയന്തര ചികിത്സ വേണ്ട കാര്യത്തിലാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടാവാനുള്ള സാധ്യതയുള്ളത്. അതായത് സീറം കുത്തിവെക്കുന്നതിലും പിന്നെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കുന്നത്, ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ആ അടിയന്തര ചികിത്സയുടെ കാര്യത്തിലായിരിക്കണം ചിലപ്പോൾ പ്രശ്നം വന്നത്. എല്ലാ അടിയന്തര ചികിത്സ ഉണ്ടെങ്കിൽ പോലും ആഴത്തിൽ മുഖത്തൊക്കെ ഏൽക്കുന്ന മരണങ്ങളിൽ ഇതൊന്നും ഫലിക്കാതെ വരാനുള്ള സാധ്യതയുണ്ട്. അതും മറന്നുകൂടാ. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടെ, ഒരു 2-3 ഇരട്ടി കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ 2-3 ഇരട്ടിയായി കൂടിയിരിക്കുന്നു നായ്ക്കളുടെ കടിയും ആക്രമണവുമുള്ള. അപ്പോ ഇതോടൊപ്പം തന്നെ വാക്സിൻ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം തീർച്ചയായിട്ടും. പക്ഷെ അടിയന്തരമായിട്ട് നായ്ക്കളുടെ കടി എണ്ണവും മറ്റും കുറയ്ക്കാനുള്ള നടപടികൾ നടത്തിയില്ലെങ്കിൽ ഇതൊന്നും തന്നെ ഒരുപക്ഷെ ഫലപ്രദമാവില്ല. ഇതൊക്കെ തന്നെ നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. ശരി, വളരെ നന്ദി ഡോക്ടർ കെ പി അരവിന്ദൻ.